2012 നടന്ന ഈ വിമാനാപകടം എല്ലാവരുടെയും അറിവോടെ സംഭവിച്ചതും പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ചെവിക്കുള്ളിൽ ഇതുപോലെ തോന്നുന്നവരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇത്രയും നാൾ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ച നിങ്ങളിപ്പോൾ ആരായി? നമ്മുടെ നാട്ടിൽ സുലഭമായതിന് ലണ്ടനിൽ ആവശ്യക്കാരേറെയാണ്. മോൾ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ജീവിയെ വളരെ ടാലന്റ് ആയ ഒരു കുഴിയെടുപ്പുകാരൻ എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. അതായത് തൊഴിലുറപ്പ് ചേച്ചിമാരെക്കാളും നന്നായി കുഴിയെടുക്കുന്നതിൽ ഒരു എക്സ്പേർട്ട് ആണെന്ന് വേണം പറയുവാൻ. ഇന്ത്യയിൽ ഈ ഒരു ജീവിയെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കാരണം ഇന്ത്യയിൽ ഈ ജീവികളെ കാണുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതുകൊണ്ട് തൊഴിലുറപ്പ് ചേച്ചിമാരുടെ ഭാഗ്യം. എന്നാൽ ഈ ജീവികളെ എവിടാണോ കൂടുതലായും കാണപ്പെടുന്നത് അവിടെയുള്ള ആളുകൾക്ക് അത് വളരെ ശല്യമാണെന്ന് വേണം പറയുവാൻ. എന്തുകൊണ്ടെന്നാൽ ഇത് ആളുകളുടെ കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും ചുറ്റുമെല്ലാം വലിയ കുഴികൾ ഇതുപോലെ എടുക്കും. അതുപോലെ ഈ ഒരു ചെറിയ ജീവികൾക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് 300 ഫീറ്റ് വരെ കുഴിയെടുക്കുവാനും സാധിക്കും. വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് 2012 ഈ വിമാനാപകടം എല്ലാവരും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു വിമാനാപകടമായി. എന്നാൽ ഇതിനുള്ള ശരിക്കുള്ള റീസൺ എന്ന് പറയുന്നത് ഈ വിമാനാപകടത്തിൽ വിമാനത്തിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ നാശം സംഭവിച്ചതെന്ന് അറിയാൻ, അതുപോലെ ഏത് ഭാഗത്താണ് യാതൊരു കുഴപ്പവും സംഭവിക്കാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു എക്സ്പെരിമെന്റിൽ വിമാനത്തിന്റെ മുൻഭാഗത്തിരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നതെന്ന് കണ്ടെത്തി. അതുപോലെ ഏറ്റവും അപകടം കുറവുള്ള ഭാഗം ഏതെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കുഞ്ഞു ലൈക്ക് തന്നോളൂ. വിമാനത്തിന്റെ ഏറ്റവും സേഫായ വശം എന്ന് പറയുന്നത് വിമാനത്തിന്റെ പിറകുവശമാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പിറകിലിരിക്കുന്നതായിരിക്കും നല്ലത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ കാൽപാദം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതിന് കാരണം ചന്ദ്രനിൽ യാതൊരു വിധത്തിലെ അറ്റ്മോസ്ഫിയറും ഇല്ല, അതുകൊണ്ട് അവിടെ കാറ്റും അടിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ നീൽ ആംസ്ട്രോങ്ങിന്റെ കാൽപാദം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ടൂത്ത് ബ്രഷ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടത്തരമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ്. ശരിക്കും ചിലരാണെങ്കിൽ ഇതേതോ അമൂല്യമായ വിലപിടിപ്പുള്ള വസ്തുവാണെന്ന് കരുതി പല മാസങ്ങളോളം ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷുകളെല്ലാം മാക്സിമം വന്നാൽ ഒരു 3 മാസം വരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബ്രഷുകളിലുള്ള ഈ നാല് പോലത്തെ ഭാഗം അത് തേഞ്ഞു വളഞ്ഞുമൊക്കെ പോകും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ഇടയിലുള്ള ബാക്ടീരിയകളെല്ലാം തന്നെ റിമൂവ് ആകാതായി വരും. അതുകൊണ്ട് കാലാവധി കഴിഞ്ഞ ടൂത്ത് ബ്രഷുകളോട് ഗുഡ് ബൈ പറഞ്ഞ് പുതിയ ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്മൈലിന് നല്ലത്. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്കൂളുകളിലുള്ള ബുള്ളറ്റ് പ്രൂഫ് റൂമുകൾ കാണണം. ആവശ്യം വരുമ്പോൾ ചുമരിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സ്ട്രക്ചർ എടുത്ത് ഒരു ബുള്ളറ്റ് പ്രൂഫ് റൂമാക്കി മാറ്റാം. അതായത് ഈ റൂമിനകത്ത് നിന്ന് നിങ്ങൾക്ക് ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രോങ് ആയ ലോക്കിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള ബുള്ളറ്റ് പ്രൂഫ് റൂമുകൾ അമേരിക്കയിലെ സ്കൂളുകളിലാണ് ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ അമേരിക്കയിലെ എല്ലാ സ്കൂളുകളിലും ഈ ബുള്ളറ്റ് പ്രൂഫ് റൂമുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം ഇത് അമേരിക്കയിലെ എപ്പോൾ എവിടെ വെടിപൊട്ടുമെന്ന് നമുക്ക് പോലും ഊഹിക്കാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കയെങ്കിലും സ്വന്തം സ്കൂളുകളിലെ കുട്ടികളെ മര്യാദയ്ക്കിരുത്തി പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെന്താ അമേരിക്ക? ഇതിലും ഭേദം നമ്മുടെ നാട്ടിൻ പുറത്തെ ഗവൺമെന്റ് സ്കൂളാണെന്ന് വേണം പറയാൻ. നമ്മുടെ രാജ്യത്തുള്ള ഓരോ കുട്ടിയുടെയും പഠിക്കുന്ന സമയത്തുള്ള ചിന്തകൾ എപ്പോഴും ഒന്നുകിൽ നന്നായി പഠിക്കുക അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങടിച്ച് നടക്കുക എന്നൊക്കെയായിരിക്കും. എന്നാൽ അമേരിക്കയിലെല്ലാം കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് ടൈം ജോലിയോടെ ആയിരിക്കും. അതായത് അവിടെയുള്ള ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പാർട്ട് ടൈമായി ജോലി ചെയ്താണ് ജീവിക്കുന്നത് തന്നെ. ഇതുകൊണ്ട് തന്നെ അമേരിക്കയിലെ 8% ആളുകൾ മക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇയർ വാക്സ് റിമൂവർ. നമ്മുടെ ചെവിയിലെ അഴുക്കെടുക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇയർ വാക്സ് റിമൂവർ നിങ്ങളുടെ ചെവിയിലെ അഴുക്ക് കളയുന്നതിന് പകരം നിങ്ങളുടെ ചെവിയെ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഈ ഇയർ വാക്സ് റിമൂവർ കൊണ്ട് നിങ്ങൾ അഴുക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചഴുക്ക് വെളിയിൽ വരുന്നതിന് പകരം അത് അകത്തേക്ക് പോയി ബ്ലോക്ക് ആവുകയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇങ്ങനെ അകത്തുപോയി ബ്ലോക്ക് ആകുന്ന അഴുക്കുകളെ ചിലരാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഇയർ ഡ്രം ഡാമേജ് ആകുന്നതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിലെ അഴുക്ക് റിമൂവ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ യുണൈറ്റഡ് കിങ്ഡം, അതായത് ലണ്ടനിലെ റെന്റൽ ക്രൈസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വാടകയ്ക്ക് കഴിയാൻ പോലും നേരെ ചൊവ്വ റൂം ലഭിക്കാത്തതിനെയാണ് റെന്റൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ലണ്ടനിൽ പോയാൽ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ കഴിയാൻ നല്ല റൂമുകളൊന്നും കിട്ടിയെന്ന് വരില്ല. ഇവിടെ 2 ബെഡുകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് കാണുന്നതിനായിട്ട് ഒരേ സമയം 52 പേരാണ് ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ എന്തുമാത്രം ആളുകളായിരിക്കും ഇവിടെ വാടകയ്ക്ക് റൂമുകൾ അന്വേഷിച്ച് നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്കൂൾ ബാഗ്. സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണ്. അതായത് ഇവർക്ക് ധാരാളം സബ്ജക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ബുക്കിന്റെയും ടെക്സ്റ്റിന്റെയും ഭാരത്തെക്കുറിച്ച് നിങ്ങളോട് ഓർമ്മിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ ഭാരമുള്ള ബാഗുകൾ ഇട്ട് നടക്കുന്നത് വളരെയേറെ അപകടം പിടിച്ചതായിട്ട് മാറും. എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ ദിവസവും ഭാരമുള്ള ബാഗുകൾ തൂക്കി നടക്കുമ്പോൾ അവരുടെ ഷോൾഡർ ആൻഡ് സ്പൈനൽ പോസ്റ്ററിൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയേറെയാണ്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, ഡോക്ടർമാരും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിക്ക ന്യൂസ് ചാനലുകളിലും ഇത് വാർത്തയായി വന്നിട്ടുള്ളതുമായിരുന്നു. ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിലേക്ക് പുതിയ ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ അവരത് ചെക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതും എങ്ങനെയാണെന്ന് അറിയാമോ? ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്ത് തീപ്പെട്ടി കത്തിച്ചു നോക്കുന്നത്, ലൈറ്റർ കത്തിച്ചു നോക്കുന്നത്, ഇങ്ങനെ ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്നറിയാൻ മിക്ക ആളുകളും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടരുന്നത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കൊണ്ട് വലിയ അപകടത്തിനെയാണ് നിങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും പുതിയ ഗ്യാസ് സിലിണ്ടർ വന്നാൽ ഒരിക്കലും തീ കത്തിച്ചു നോക്കാതെ അത് നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കുന്നതായിരിക്കും ഉചിതമെന്ന് പറയുന്നത്. അമേരിക്കയുടെ സ്പോർട്സ് ഇൻഡസ്ട്രി അവരുടെ ദൈവമാണെന്ന് പറയുന്നതിനുള്ള കാരണം ഇതാണ്. അമേരിക്കൻ സ്പോർട്സ് ഇൻഡസ്ട്രി അവർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് $442 ബില്യൺ.
ഓണറാണ്. അതായത് ഇത് അവരുടെ സ്പോർട്സ് ക്ലോത്തിംഗ് ബ്രാൻഡുകൾ ഉൾപ്പെടെ മറ്റ് വിഷയങ്ങൾക്കൊന്നും ചേർക്കാത്ത കണക്കുകൾ മാത്രമാണ്. എങ്കിൽ കൂടിയും അമേരിക്കൻ സ്പോർട്സ് ഇൻഡസ്ട്രിയുടെ മുഴുവൻ തുകയും നമ്മളും ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അത് മാത്രമല്ല, അമേരിക്കയിലുള്ള സ്പോർട്സ് ഇൻഡസ്ട്രി അമേരിക്കയിലുള്ള 1% ജനങ്ങൾക്കാണ് ജോലി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമാണെന്ന് വേണം പറയാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ആമകളെ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം തന്നെ തോടും ഇതുപോലെ സെയിം ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ആമയ്ക്ക് അതിന്റെ തോടുപോലെ തന്നെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ ആമയുടെ പേരാണ് സ്പൈനി ടർട്ടൽ. ഈ ആമകൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലായിട്ടാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഈ ഇനം ആമകളുടെ തോടിന്റെ സൈഡ് വശം കാണാൻ ഏറെക്കുറെ ഇതുപോലെ മുള്ളുപോലെ ആയിരിക്കും. ഈ ആമകളുടെ തോടിന്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് വേട്ടയാടാൻ വരുന്നവരിൽ നിന്ന് ഇവയ്ക്ക് രക്ഷ നേടാൻ കഴിയുന്നത് പോലും. എന്നാൽ ഇപ്പോൾ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫലമായി ഇതിന്റെ തോടിന്റെ ഭംഗി കൊണ്ടും മനുഷ്യർ ഇതിനെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നത് കൊണ്ടും ഇന്ന് ഈ ജീവിയുടെ വംശം ഈ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമികളിലെ മറ്റു പ്രദേശങ്ങളെക്കാളും അധിക ചൂടാണുള്ളതെന്ന് നിങ്ങൾ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ? എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഈ മരുഭൂമികളിലെ ചൂട് ഇത്രത്തോളം ഉയരുമെന്നത് നിങ്ങൾ പോലും ഒരിക്കലും ഊഹിച്ചിട്ടുണ്ടാവുകയില്ല. മഴ പെയ്യുന്ന സമയത്ത് മഴത്തുള്ളികൾ തറയിലേക്ക് വീഴുന്നതിന് മുമ്പായി വരുന്ന വഴിക്ക് വെച്ച് തന്നെ അത് കാറ്റിൽ നീരാവി വീണ്ടും ആകാശത്തേക്ക് മടങ്ങി പോവുകയാണ്. അതായത് മരുഭൂമികളിലെ നിലത്തേക്ക് ഈ മഴത്തുള്ളികൾ വീഴുന്നതിന് മുമ്പായി ഇത് എവാപറേറ്റ് ആയി തിരിച്ച് ആകാശത്തേക്ക് മടങ്ങുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് മുതൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അതാരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ലവറോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലി മെമ്പറോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവർക്ക് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നറിയാൻ അവരറിയാതെ തന്നെ അവർ നിങ്ങൾക്കൊരു സൈൻ തരും. അതായത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കാലിലേക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അവർ ഇതുപോലെ കാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം മനസ്സിലാക്കണം അവർ ആ സമയം മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആ കോൺവെർസേഷന് താല്പര്യമില്ല. ഈ സമയം നിങ്ങൾ അവരോട് എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ടോപ്പിക് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്ക് അവിടെ നിന്നും എത്രയും വേഗം പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ആരുടെ മുന്നിൽ കഥ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. തങ്ങളുടെ കുട്ടികളുടെ രക്ഷയ്ക്കായിട്ട് ഏതമ്മമാരും ഏതറ്റമാരെയും പോകുമെന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ മനുഷ്യരുടെ അടുത്ത് മാത്രമല്ല ഈ ഇമോഷനുകൾ ഉള്ളത്, മറ്റു ചില പ്രാണികളിലും നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ലാസ്വിംഗ് ഇൻസെക്ട്. ഈ പ്രാണികളിടുന്ന മുട്ടകളിലെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് ഇവറ്റകൾ അതിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു തരം ദ്രാവകം കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കയറുകൾ പോലെ നിർമ്മിച്ച് അതിലെ മുട്ടകൾ ഇടുകയാണ്. ഇതുകൊണ്ട് തന്നെ മറ്റു ചെറിയ ചെറിയ പ്രാണികൾക്കൊന്നും ഇതിനെ വേട്ടയാടാനായിട്ട് സാധിക്കാതെ വരും. ഇനി എങ്ങനെ വേട്ടയാടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ ശരീരത്തിൽ നിന്നുണ്ടാക്കിയ ദ്രാവകത്തിൽ മറ്റു പ്രാണികൾ തൊടുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ കാറ്റ് പോകുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് മറ്റു പ്രാണികളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഒരു അപകടം പിടിച്ച ദ്രാവകമായതുകൊണ്ട്. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാവുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.